السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار مكبر الليل على النهار، والصلاة والسلام على خير الأبرار محمد صلى الله عليه وسلم وعلى آله وصحابه الأخيار. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അൻ ആയിഷ റളിയല്ലാഹു അൻഹ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലഹ അലൈക ബിർറിഫ്ഖ് വ ഇയാക വൽ ഉൻഫ് വൽ ഫഹ്ഷ് ഇന്നർ റിഫ്ഖ ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു ولا ينزع في شيء إلا شانه رواه مسلم. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് തന്നെ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നോട് ഇപ്രകാരം പറഞ്ഞു: അലൈക ബിർറിഫ്ഖ്, നീ സൗമ്യവതിയായിരിക്കുക. അലൈക്കി ബിദ്ദിഫ്തി, നീ സൗമ്യവതിയായി സൗമ്യതയുള്ളവളായിരിക്കുക. വഇയാക വൽ ഉൻഫ് വൽ ഫഹ്ഷ്, കാഠിന്യവും ദുഷ്ടതയും നീ ഉപേക്ഷിക്കുക, വർജിക്കുക. കാരണം ഇന്നർ റിഫ്ഖ ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു, സൗമ്യത എന്തിലുണ്ടായാലും അത് സുന്ദരമാകാതിരിക്കുകയില്ല. വലാ യുൻസഉ ഫീ ഷൈഇൻ ഇല്ലാ ശാനഹു, അത് ഒഴിവാക്കപ്പെടുന്ന പക്ഷം, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്നത് ഒഴിവാക്കപ്പെടുന്ന പക്ഷം ആ കാര്യം വിരൂപമാവാതിരിക്കുകയുമില്ല. ഇതാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിരുന്നത്. സൗമ്യതയും അതിൻ്റെ ഗുണവും, അതിന് വിപരീതമായി വരുന്ന ദുഷ്ടതയും കാഠിന്യവും അതിൻ്റെ ദൂഷ്യവും വളരെ ഹൃദ്യമായിട്ടാണ് പ്രവാചകൻ അത് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സൗമ്യത ഏതിലുണ്ടോ അത് ഏറ്റവും മൊഞ്ചുള്ളതും സുന്ദരമായതും ഭംഗിയുള്ളതുമായിരിക്കും. സൗമ്യത ഏതിൽ നിന്ന് ഊരിമാറ്റപ്പെടുന്നുവോ അത് ഏറ്റവും കൂടുതൽ വൈരൂപ്യമുള്ളതും കൊള്ളരുതാത്തതും ആയി മാറുകയും ചെയ്യും. അതുകൊണ്ട് സൗമ്യത നീ മുറുകെ പിടിക്കുക, കഠിനതയും ദുഷ്ടതയും കൈവെടിയുക എന്ന് പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതാണ്. ഈ സ്വഭാവഗുണങ്ങൾ ഏതൊരു സത്യവിശ്വാസി നാം ഓരോരുത്തരും ശീലിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിട്ടുവീഴ്ചയുടെയും കാരുണ്യത്തിൻ്റെയും ആഴം നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു മഹത്തായ സ്വഭാവത്തെക്കുറിച്ചാണ് സൗമ്യതയെക്കുറിച്ച് ഇവിടെ പറഞ്ഞത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠശാലയിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് പകർത്തിയെടുത്ത പ്രവാചകൻ്റെ സന്തത സഹചാരികളായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ ചരിത്രം നാം പരിശോധിച്ചു നോക്കിയാൽ എത്രമാത്രമായിരുന്നു പ്രവാചകനിൽ നിന്ന് പഠിച്ച അവരുടെ ഈ കാരുണ്യപ്രവർത്തനങ്ങൾ, എത്ര ശ്രദ്ധയോടെ കൂടിയാണ് അവർ കൈകാര്യം ചെയ്തിരുന്നത്, അതിനെ പിൻപറ്റിയിരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇവർ രണ്ടും മത്സരം തന്നെ നടത്തിയിരുന്നതായിട്ടാണ് ചരിത്രം നമുക്ക് പറഞ്ഞിരുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും പാതിരാ സമയത്ത് അല്പം അകലെ താമസിക്കുന്ന വിധവയായ ഒരു വൃദ്ധയ്ക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുകയും പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പോകുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചു. കാര്യം മനസ്സിലാക്കിയ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിറ്റേ ദിവസം ഉമർ റളിയല്ലാഹു അൻഹു വരുന്നതിന് മുമ്പായി ആ വൃദ്ധയുടെ വീട്ടിലെത്തി പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി
അവർക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകി വെള്ളം നിറച്ചു വെച്ചു. പതിവ് പോലെ രാത്രി ഉമർ റളിയല്ലാഹു അൻഹു വന്നു നോക്കിയപ്പോൾ പാത്രങ്ങളിൽ നിറയെ വെള്ളം. ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ മന്ത്രിച്ചു, ആരാണിത് ചെയ്തത്? ആളെ കണ്ടെത്തുക തന്നെ വേണം. മത്സരമാണ് നന്മയുടെ കാര്യത്തിൽ, പുണ്യങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിൽ, അല്ലാതെ ഭൗതിക ജീവിതത്തിൽ വലിയ വെട്ടിപ്പിടിക്കലുകൾ നടത്താനോ സ്വാർത്ഥതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഇവിടെ എന്തെങ്കിലും നേടിയെടുക്കാനോ വേണ്ടിയുള്ള മത്സരമായിരുന്നില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അങ്ങനെ അടുത്ത ദിവസം രാത്രി ഉമർ റളിയല്ലാഹു അൻഹു ആ വൃദ്ധയുടെ വീട്ടിനരികിൽ വന്ന് ഒളിച്ചിരുന്നു, ആരാണ് വരുന്നതെന്ന് ശ്രദ്ധിച്ചു. അപ്പോഴതാ ആ വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് പാത്രങ്ങൾ എടുത്ത് പുറത്തുപോയി വെള്ളം നിറച്ച് കൊണ്ടുവരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, താൻ ധരിച്ചതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ. ഇവർ തമ്മിലായിരുന്നു എപ്പോഴും മത്സരം. തബൂക്ക് യുദ്ധത്തിലേക്കുള്ള ഫണ്ട് ശേഖരണ സന്ദർഭത്തിൽ രണ്ടാളും മത്സരിച്ചതും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അപ്പോഴെങ്കിലും അബൂബക്കറിനെ ഒന്ന് പരാജയപ്പെടുത്താം എന്ന് വിചാരിച്ച് ഒരുമ്പെട്ട് നിൽക്കുമ്പോൾ അവിടെയും പരാജയപ്പെട്ട ചരിത്രം എമ്പാടും നമ്മൾ കേൾക്കുന്നതാണ്. നന്മയിലുള്ള മത്സരമാണ്. നന്മകളിൽ മത്സരിച്ച് മുന്നേറുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്തെങ്കിലും നേടിയെടുക്കാൻ കഴിയുക. ഇത് നമ്മളൊക്കെ നന്മ ചെയ്യുന്നവന് പാരവെക്കുന്നവരായി മാറുകയാണ് പലപ്പോഴും ചെയ്യൽ. അവനെന്തേ അങ്ങനെ ചെയ്തത് എന്നുള്ളതല്ല, അതിനേക്കാൾ കൂടുതൽ എനിക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു ബോധമാണ്, പരലോക ചിന്തയാണ് ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് ചെയ്യുന്ന കണ്ടപ്പോൾ ഉമറിന് അത്ര രസിച്ചില്ല. അല്പം രോഷത്തോടെ, എന്താ അബൂബക്കർ താങ്കൾ ഈ ചെയ്യുന്നത്? ഇത് പതിവായി ഞാൻ ചെയ്തു വരുന്ന കാര്യമല്ലേ? ഇത് കേട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രതിവചിച്ചു, പാവങ്ങൾക്ക് കാരുണ്യ പ്രവർത്തനങ്ങളും മറ്റ് സഹായങ്ങളും ചെയ്ത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം താങ്കൾക്ക് മാത്രം മതിയോ? ഇതായിരുന്നു അബൂബക്കറിൻ്റെ ചോദ്യം. അവരുടെ ലക്ഷ്യം അത് മാത്രമാണ്, എന്ത്? അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുക. അത് താങ്കൾ മാത്രം നേടിയാൽ പോരല്ലോ, നമുക്കും വേണമല്ലോ. ഈ ചിന്തയല്ല പലപ്പോഴും നമ്മളെയൊക്കെ അടക്കി ഭരിക്കുന്നത്. അയാൾ നന്മ ചെയ്തുവെങ്കിൽ അതുപോലെ നന്മ, അല്ലെങ്കിൽ അയാൾ ആ നന്മയിലൂടെ നേടിയെടുക്കുന്ന പ്രതിഫലം എന്താണോ തത്തുല്യമായ പ്രതിഫലം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നതിന് പകരം മറ്റു തരത്തിലുള്ള അസൂയയും പകയും വിദ്വേഷവും മത്സരബുദ്ധിയും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇകഴ്ത്താനും താഴ്ത്തിക്കെട്ടാനും ഒക്കെ ശ്രമിക്കുകയാണല്ലോ പലപ്പോഴും വിശ്വാസികളെന്ന് പറഞ്ഞ് ജീവിക്കുന്ന നമ്മിൽ നിന്ന് പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെയാണ് നമുക്ക് മാതൃകയാകേണ്ടത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലത്ത് ജനങ്ങളുടെ സ്ഥിതിഗതികൾ മനസ്സിലാക്കാനായി രാത്രി സമയങ്ങൾ ചുറ്റി നടന്ന് പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കൽ പതിവായിരുന്ന ചരിത്രം ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം ഇങ്ങനെ നടക്കുന്നതിനിടയിൽ അല്പം അകലെ ഒരു ചെറിയ വെളിച്ചം കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ പോയി നോക്കി. അവിടെ ഒരാൾ എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായി കണ്ടു. ഉമർ, നിങ്ങൾ ആരാണ്, എന്താണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത് കേട്ടപ്പോൾ അവിടെ ഇരുന്ന ആൾ അല്പം ദേഷ്യത്തോടെ, താങ്കൾ ഇവിടെ നിന്ന് പോകൂ, എന്തിനാണ് ഇങ്ങോട്ട് ഇവിടെ വന്നത് എന്ന് കയർത്ത് സംസാരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ശാന്തത കൈവിടാതെ വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരു സാധാരണക്കാരൻ, പാവപ്പെട്ട ഒരാൾ. അപ്പോഴതാ അടുത്തുള്ള ചെറിയ ടെൻറ്റിൽ നിന്ന് വേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ ശബ്ദം. ഇത് കേട്ടപ്പോൾ ഒരു കൂരയ്ക്കുള്ളിൽ നിന്നാണ് ഇത് വരുന്നത്. ഇത് കേട്ടപ്പോൾ വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരാണത്? എന്താണ് കേൾക്കുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, അതെ, അതാണ് എൻ്റെ പ്രശ്നം. ഞങ്ങൾ യാത്രക്കാരാകുന്നു, അത് എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭാര്യയാണത്.
ഇവിടെ വെച്ച് അവൾക്ക് പ്രസവവേദന തുടങ്ങി. സഹായത്തിനൊരാളുമില്ല. ഇവിടുത്തെ ഖലീഫ ഉമറുണ്ടല്ലോ, എന്താണ് അയാളുടെ സ്ഥിതി? അദ്ദേഹം പരുഷ സ്വഭാവിയാണെന്ന് പോലും കേൾക്കുന്നു. ആരോടാണിത് പറയുന്നത് നാം ചിന്തിക്കണം. അത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പ്രതിവചിച്ചു, അതിരിക്കട്ടെ, നിങ്ങൾക്ക് വല്ല സഹായിയും വേണോ? അപ്പോൾ അയാൾ പറഞ്ഞു, ഈ പാവപ്പെട്ടവനെ ഈ രാത്രി സമയത്ത് ആര് സഹായിക്കാനാണ്? അവർക്ക് കൂലി കൊടുക്കി കൊടുക്കാൻ എൻ്റെ പക്കലൊന്നുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, താങ്കൾക്ക് വിശക്കുന്നുണ്ടോ? അയാൾ മറുപടി പറഞ്ഞു, ഉണ്ട്, രണ്ട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. ശക്തിയായ വിശപ്പോടുകൂടി യാത്ര ചെയ്യുകയാണ് ഞങ്ങൾ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, രണ്ടും ഞാൻ ഉടനെ എത്തിക്കാം. അദ്ദേഹം പറഞ്ഞു, വേണ്ട വേണ്ട, ആര് വന്നാലും ഒന്നും കൊടുക്കാൻ ഒരു ചില്ലിക്കാശ് പോലും ഇല്ലാത്ത ഒരു പരമസാധുവാണ് ഞാൻ. എന്നിട്ട് ആ യാത്രക്കാരൻ ഉമറിനോട് പോകാനായി ശാസിച്ചു, കൽപ്പിച്ചു, പൊയ്ക്കോ എന്ന് കൽപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു എത്ര വേഗമാണോ എടുക്കാവുന്ന അത്രയും വേഗത്തിൽ വീട്ടിലേക്ക് ചെന്ന് ഭാര്യയെ വിളിച്ചുണർത്തി ചോദിച്ചു. രാത്രി സമയമാണ്, ഭാര്യ ഉറക്കത്തിലാണ്. വിളിച്ചുണർത്തി ചോദിച്ചു, നിനക്ക് പാവപ്പെട്ട ഒരു സ്ത്രീയെ സഹായിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗം നേടണമെന്ന് ആഗ്രഹമുണ്ടോ? ഭാര്യ പറഞ്ഞു, ഉണ്ട്. എവിടെയാണ് ആ സ്ത്രീ? പാതിരാസമയമാണെങ്കിലും താങ്കളുടെ കൂടെ ഞാൻ എവിടേക്കും വരാം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ അല്പം പഴയ തുണികൾ എടുക്കൂ, ഭക്ഷണ സാധനം വല്ലതും ഉണ്ടെങ്കിൽ അതും എടുക്കുക. അവരുടെ പ്രാതലിനുള്ള അല്പം ഗോതമ്പ് മാവും നെയ്യും മാത്രമേ അവിടെ ഉള്ളൂ. അതുമെടുത്ത് രണ്ടുപേരും വേഗത്തിൽ ആ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യയെ ആ ടെൻറ്റിൻ്റെ അകത്തേക്ക് വിട്ടു പറഞ്ഞു, അവിടെ നിൻ്റെ സഹോദരി, നിൻ്റെ സഹായം ആവശ്യമുള്ള ഒരു സഹോദരി അവിടെ ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തന്നെ മാവ് കുഴച്ച് ഭക്ഷണമുണ്ടാക്കി അവർക്ക് ഭക്ഷിക്കാൻ കൊടുത്തു. ആ യാത്രക്കാരൻ പറഞ്ഞു, താങ്കളെപ്പോലെയുള്ളവരാണ് ഞങ്ങളുടെ ഖലീഫ ആവേണ്ടത്. അപ്പോഴേക്കും അതാ ഉമറിൻ്റെ ഭാര്യ അകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, താങ്കളുടെ സഹോദരൻ ഒരു ആൺകുഞ്ഞു പിറന്ന് സന്തോഷം അറിയിക്കുക. ഇത് കേട്ട യാത്രക്കാരൻ അമ്പരന്നു, താങ്കളാണോ ഖലീഫ ഉമർ? അദ്ദേഹം ഉമറിനോട് മാപ്പിനപേക്ഷിച്ചു. മറാ മനുഷ്യനോട് വളരെ കാരുണ്യം പ്രകടിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, അവരുടെ ചെലവിന് ആവശ്യമുള്ള ധനം ബൈത്തുൽ മാലിൽ നിന്ന് കൊടുക്കാൻ ഉത്തരവിറക്കുകയും ചെയ്തു. ഇതായിരുന്നു പ്രവാചകന്റെ പാഠശാലയിൽ നിന്ന് പഠിച്ച പ്രവാചകന്റെ അനുചരന്മാരുടെ മാതൃക. ഇവരാണ് ഇസ്ലാമിൻ്റെ മുൻകാല നേതാക്കന്മാർ, അവരാണ് ഈ ദീനിനെ നിലനിർത്തിയവർ. പ്രവാചകന് ശേഷം ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പകർത്തി മാതൃക കാണിച്ചവർ. ഇത്രമാത്രമൊന്നും ചെയ്യാൻ എനിക്കോ നിങ്ങൾക്കോ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ കഷ്ടപ്പെടുന്നവൻ്റെ വേദന അനുഭവിക്കുന്നവൻ്റെ പ്രയാസങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് എന്ന് തിരിച്ചറിയാൻ ഇത്തരം സംഭവങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിലുണ്ടാകേണ്ട മഹിതമായ രൂപങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് അവൻ്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി തീരുവാൻ നാം ഏവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദ് അഹ്വാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.